രക്ഷകനീശോ വരുന്നു. നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. ഇന്ന് ലോകം കടന്നു പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിലേക്ക് ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം കടന്നു വരികയാണ്. നിരീശ്വരവാദം, ഏത്തിസം. ആഗോള കത്തോലിക്ക സഭയുടെ എല്ലാ മേഖലയും തകർക്കുവാനും ആക്രമിക്കുവാനും നോക്കുന്ന ഒരു കൂട്ടം ജനം ലോകത്തിലെവിടെയോ ഉയർന്നു കഴിഞ്ഞു. സഭയെയും സഭയുടെ വിശ്വാസികൾക്കെതിരെയും പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെടുവാൻ ശ്രമിക്കുകയാണ്. തിരുസഭാ മാതാവിനോടൊപ്പം വിശ്വാസികളായ നമ്മൾ കൂടെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഒരു ശ്രമമുണ്ടാകുന്നു. ലോകത്തിൻ്റെ വിവിധ കോണ്ടിനെന്റുകളിൽ നിരീശ്വരവാദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. അവയുടെ ഉദ്ദേശം ദൈവമില്ല എന്ന വാക്കുമാത്രമല്ല, ദൈവത്തെ നെഞ്ചിലേറ്റിയ തിരുസഭയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുക എന്നതുകൂടിയാണ്. തീവ്രവാദവും നാശങ്ങളും ലോകത്തിൽ ഉടലെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിരീശ്വരവാദ്യം ഒരു വലിയ ശക്തിയായി മാറ്റപ്പെട്ടു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സഭാമക്കളെ, ഇവിടെ നമ്മൾ ഒന്നിയേർന്ന് തിരുസഭയോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, സഭാമാതാവത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ തലമുറകളിൽ ദൈവവിശ്വാസം ഒരു അനുഗ്രഹമാണെന്ന് വെളിപ്പെടുവാൻ ദൈവം കാരണമാവുകയാണ്. ഇന്ന് ഈ ഒരു പ്രോഗ്രാം സഭയോട് ചേർന്ന് ചിന്തിക്കുവാനും സഭയോടൊത്ത് പ്രവർത്തിക്കുവാനും അതോടൊപ്പം വിശ്വാസം എന്നത് കാഴ്ചയല്ല, കേൾവിയല്ല, വിശ്വാസം നമ്മൾ തൊട്ടറിഞ്ഞ രുചിച്ചറിഞ്ഞ യേശു ക്രിസ്തുവായി മാറുന്ന അനുഗ്രഹത്തിലേക്ക് കടന്നു പോവുകയാണ്. നമുക്കൊന്നിയേർന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. കുടുംബമായി പ്രോഗ്രാമിനിരിക്കുമ്പോൾ സകല വിശുദ്ധരുടെയും അതോടൊപ്പം മിഖയാൽ മാലാഖിയുടെയും സംരക്ഷണം നമ്മൾ കേട്ടെടുക്കാം. കാരണം നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം അതിശക്തമാണ്. എതിർപ്പിൻ്റെ സകല കണികകളെയും ദൈവത്തിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് കൈകൾ കോർക്കാം. അടുത്തു വരുന്ന നിമിഷങ്ങൾ ജീവിതമാറ്റത്തിൻ്റെ സമയങ്ങളായി ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ഒരുങ്ങാം, കാതോർക്കാം. ദൈവം നിങ്ങളെ തൊടാൻ പോകുന്നു. ദൈവിക ചൈതന്യത്തെ വിസ്മരിച്ച് നീ ശാസ്ത്രത്തിൻ്റെ ചുവട്ടിലേക്ക് ബുദ്ധിയെ അടിയറവച്ചുവോ? ശാസ്ത്രമാണ് സൃഷ്ടിയുടെ നിദാനം എന്ന് നീ കണ്ടെത്തിയോ? ദൈവം സത്യമല്ല എന്ന് ഹൃദയത്തിൽ ആരോ എഴുതി ചേർത്തുവോ? ഈശ്വരൻ ഇല്ല എന്ന് നീ കണ്ടെത്തുന്നുവോ? നിന്റെ ബുദ്ധിയുടെ ചിന്തയുടെ മേഖലകളിൽ ഇതാ വലിയ ദൈവിക ജ്ഞാനം പകരപ്പെടുന്നു. ദൈവപുത്രനായ യേശു നിന്റെ ബുദ്ധിയെയും മനസ്സിനെയും ഏറ്റെടുക്കുന്നു. റോമ 1:18-19-20. മനുഷ്യന്റെ സകല ദുഷ്ടതയ്ക്കുമെതിരായി ആകാശത്തുനിന്ന് ദൈവത്തിൻ്റെ ക്രോധം ലോകത്തിൽ പ്രത്യക്ഷമാകുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ
ദൈവത്തിൻ്റെ അദൃശ്യ സ്വഭാവം, ദൈവത്തിൻ്റെ അനന്തതയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴിവ് കഴിവില്ല. ദൈവം ആരെന്നും ദൈവം എന്തെന്നും ലോകത്തിലെ ഓരോ സൃഷ്ടവസ്തുക്കളിലൂടെയും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ രണ്ട് അധ്യായങ്ങളുണ്ട്. ആ രണ്ട് അധ്യായങ്ങളും ഒരുപോലെയാണ് എഴുതി വച്ചിരിക്കുക. സങ്കീർത്തനം 14 സങ്കീർത്തനം 53 രണ്ടധ്യായങ്ങളിലും ഒരു വാക്കിൽ മാത്രം ഒരു വ്യത്യാസം. ഒരിടത്ത് ബോഷൻ എന്ന് വിളിക്കുന്നു, മറ്റൊരിടത്ത് മൂടെന്ന് വിളിക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, 14 അധ്യായം പറയുകയാണ് സങ്കീർത്തനം, ദൈവമില്ല എന്ന് മൂടൻ മനസ്സിൽ കരുതുന്നു, അവൻ തങ്ങളുടെ മിളേച്ഛതയിൽ ദുഷിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യ മക്കളെ നോക്കുന്നു, ആരെങ്കിലും തന്നെ തേടുന്നുണ്ടോ എന്ന് അവൻ ആരായുന്നു. ഇതേ വചനം തന്നെ സങ്കീർത്തനം 53 കടന്നു വരുന്നു. ദൈവമില്ല എന്ന് ബോഷൻ മനസ്സിൽ കരുതുന്നു, തന്നെ അന്വേഷിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ ആരായുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ബൈബിളിൽ ദൈവമില്ല എന്ന് കരുതുന്ന മൂണ അല്ലെങ്കിൽ ബോഷ എന്ന് വിളിക്കുന്ന വാക്യം ബൈബിളിൽ രണ്ടിടത്താണ് വരിക, സങ്കീർത്തനം 14 സങ്കീർത്തനം 53. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇന്ന് സയൻസ് വളർന്നു കഴിഞ്ഞു. സഭയ്ക്കെതിരെ ആക്രമിക്കാനുള്ളൊരായുധമായി സയൻസും നിരീശ്വരവാദവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. ഒരിടത്തു പോലും സഭ സയൻസിനെതിരെയോ സയൻസിനപ്പുറമായോ ചിന്തിക്കുന്നില്ല, മറിച്ച് വചനത്തിലൂടെ സഭ ദൈവവചനത്തിലൂടെ സയൻസിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, എവിടെയാണ് കുഴപ്പം, എവിടെയാണ് പ്രശ്നം? ലോകത്തിൻ്റെ വിവിധ മേഖലകളെ വിട്ടുകൊള്ളുക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ പുതിയ തലമുറ ദൈവമുണ്ടോ എന്ന ചോദ്യവുമായി കടന്നുപോകുന്നു. കഴിഞ്ഞ നാളിൽ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് വച്ച് ശാലോമിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ നടുവിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ക്വസ്റ്റ്യൻ ചെയ്തു. അവൻ്റെ ചോദ്യം ഇതാണ്, ദൈവമുണ്ടോ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ആൻസർ ഇതായിരുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. തിരിച്ച് അവൻ്റെ ചോദ്യം ഇതാണ്, സയൻസിൽ നീ വിശ്വസിക്കുന്നു? ഈ സമയത്ത് ഞാൻ തിരിച്ചു ചോദിച്ചു, നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു? അവൻ പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, സയൻസാണ് സകലതും ക്രിയേറ്റ് ചെയ്തത്. അവൻ്റെ ചിന്തകൾ അതിലൂടെ കടന്നുപോകുന്നു. അവനെ തിരുത്തുവാൻ എൻ്റെ ശ്രമം ഒരു പാഴ്വാക്കായി കടന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അവൻ്റെ ചിന്തകളിലും വിചാരങ്ങളിലും ആരോ ആണിയടിച്ച് ഉറപ്പിച്ചതുപോലെ അവൻ വിശ്വസിക്കുന്നു, ഈ ലോകത്തിൽ ദൈവമില്ല. ഏത്തിസം, ഏ എന്ന് പറഞ്ഞാൽ നോ, ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്, ഇതൊരു ഗ്രീക്ക് വാക്കാണ്. നോ ഗോഡ് എന്ന വാക്കിലൂടെ ഈ എത്തിസം കടന്നു പോകുമ്പോഴ് ദൈവമില്ല എന്ന് മൂടനും ബോഷനും അകത്തു കരുതുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇവിടെ ദൈവത്തെ ആരായുന്ന ഒരു ജനമുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവമുണ്ട് എന്നുള്ളത് വളരെ അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. 1 കൊരിന്ത്യൻസ് 1 22 വാക്യത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനവും, എന്നാൽ ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. വചനം രണ്ടു മേഖലകളെ ഇവിടെ തുറന്നു വെക്കുന്നുണ്ട്. 1 യഹൂദർ, 2 ഗ്രീക്കുകാർ. യഹൂദർ അന്വേഷിക്കുന്നത് അടയാളം, ഗ്രീക്കുകാർ അന്വേഷിക്കുന്നതോ വിജ്ഞാനവും. ലോകമെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമെന്ന് പറയുക യഹൂദ വംശമാണ്, യഹൂദ ജനമാണ്. ലോകത്തിലെ ആദ്യത്തെ 7 പേരെടുത്താൽ ആദ്യത്തെ 7 പേരും യഹൂദ വംശത്തിലാണ് കടന്നു പോവുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ആൽബർട്ടൈസിനും കാരൽ മാക്സും യേശു ക്രിസ്തുവും അവസാനം ബിൽ ഗേറ്റ്സ് വരെയുള്ള ആളുകൾ യഹൂദ വംശത്തിലൂടെയാണ് കടന്നുപോയത്.
ലോകത്തിന്റെ ഭാഗതയെ നിശ്ചയിക്കുന്നതിൽ യഹൂദർ ഒരു നിർണായക ഘടകമായി മാറ്റമുണ്ടായിക്കഴിഞ്ഞു. പക്ഷേ അവർ അന്വേഷിക്കുന്നത് ഒരടയാളമാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ലോകത്തിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യം ലോകത്തെ കീഴടക്കുമ്പോൾ ഓർക്കുക, അമേരിക്കയിലുള്ള 10% യഹൂദരിൽ വളരെ നിസ്സാരമായ യഹൂദരാണ് അമേരിക്ക കൺട്രോൾ ചെയ്യുന്നത്. അമേരിക്കയുടെ എല്ലാ ബാങ്കുകളും അതോടൊപ്പം എല്ലാ വോൾ സ്ട്രീറ്റുകളും ഷെയർ മാർക്കറ്റുകളും സമ്പത്തും യഹൂദ വംശം ഏറ്റെടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന രാജ്യത്തെയും ലോകത്തിൻ്റെ മുഴുവനും കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം ഒരടയാളം അന്വേഷിച്ച് കടന്നു പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു യാത്രയുടെ നടുവിൽ വെച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യഹൂദ വംശവുമായി സംസാരിക്കുവാനിടയായി. യഹൂദരായ കപ്പിൾസ് ഒരുമിച്ചുള്ള യാത്രയുടെ നടുവിൽ എന്നോടൊരു ചോദ്യം മുതിർത്തു, എന്തിനാണ് നിന്റെ ജോലിയൊക്കെ വിട്ട് ഈ ഒരു ദൈവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്? അവർ ചോദിച്ചു, നീ യേശുവിൽ വിശ്വസിക്കുന്നു? ഞാൻ അറിയാതെ പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്ത് ക്രിസ്തു കടന്നുപോയത് കൊണ്ട് ഞാൻ അതിലൂടെ കടന്നുപോയി അവനെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായി മാറി മറിഞ്ഞു. ഉടനെ ആ വ്യക്തി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആര് പറഞ്ഞു യേശു ദൈവമാണ് എന്ന്? പൊട്ടിച്ചിരിച്ച് കളിയാക്കുന്ന സമയത്ത് അവനിങ്ങനെ വെളിപ്പെടുത്തി, ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല, യേശു ഏക സത്യ ദൈവമാണെന്ന്. ഞാൻ അറിയാതെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. യഹൂദ വംശമായി കടന്നു വന്ന് യഹൂദനായി കടന്നു വന്ന് ആ രാജ്യത്ത് മരിച്ചവൻ ദൈവമല്ലേ? അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരാൾ മരിച്ചിട്ടില്ല, അവന് പകരം മറ്റൊരാൾ മരിച്ചു. ഇതുപോലുള്ള വാക്കുകൾ കൊണ്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുവാൻ അവൻ ശ്രമിച്ചു. ഭാര്യയും ഭർത്താവും ഒരുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അവഹേളനത്തിലൂടെ കടന്നുപോയ സമയം എൻ്റെ ഉള്ളം ഒന്ന് നടുങ്ങി. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവം ഒരു കാര്യം മാത്രം ചോദിക്കുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. അറിയാതെ തൊട്ടടുത്തിരിക്കുന്ന ഈ കപ്പിളിൽ ആ ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യയോടൊരു ചോദ്യം, നിങ്ങൾക്ക് എവിടെയോ ഒരു രോഗമുണ്ട്, ഈ രോഗത്തെയോർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, ഈ രോഗത്തെ ഇന്ന് യേശു ക്രിസ്തു തൊടുവാൻ ആഗ്രഹിക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന മകളുടെ മുഖമൊന്ന് മാറി അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ആര് പറഞ്ഞു നിന്നോട് ഈ വാക്യം? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷം അങ്ങ് മാറി. പൊട്ടിച്ചിരിച്ചിരുന്ന ഭർത്താവിൻ്റെ മുഖമൊന്ന് മാറി. അദ്ദേഹം അവളോട് ചോദിച്ചു, നീ എന്നോട് പറയാത്ത കാര്യം ആരാണ് ഈ മകനോട് പറഞ്ഞു കൊടുത്തത്? ഞാൻ അറിയാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ദൈവമല്ല എന്ന് പറഞ്ഞ, നിങ്ങൾ തള്ളിക്കളഞ്ഞ ഈ കല്ല് മൂലക്കല്ലാണെന്ന് വിശ്വസിക്കുക, യേശു സത്യമായി ദൈവമാണ് എന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ട ജനമേ, ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യുന്നിടം വരെ ക്വസ്റ്റ്യനുകളുടെ പുറകെ ക്വസ്റ്റ്യനുകളുമായി അവർ എൻ്റെ പുറകെ കൂടി. ചോദ്യങ്ങൾ ഏറി. അവർ ചോദിച്ചു, യേശു ആരാണ്? അവസാനമുള്ള വാക്കിൻ്റെ മറുപടി ഇതായിരുന്നു, ഏക സത്യ ദൈവമായ ദൈവമയച്ച ദൈവത്തിൻ്റെ പുത്രനായ ദൈവം തന്നെയായ യേശു ദൈവമാണ് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവർ പൊട്ടിക്കരയുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, വിശ്വസിക്കുക, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. മറുതലത്തിൽ ഗ്രീക്കുകാർ ആഗ്രഹിക്കുന്നതോ, അവർ ആഗ്രഹിക്കുന്നത് വിജ്ഞാനം. ലോകത്തിൽ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ഇവരെല്ലാം തന്നെ ഒരു വിജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ബുക്കുകളാണ്, ജ്ഞാനമാണ് അവർ ആഗ്രഹിക്കുക. പക്ഷേ ബൈബിൾ പറയുന്നു, യഹൂദരുടെ അടയാളവും ഗ്രീക്കുകാരുടെ വിജ്ഞാനവും. ലോകത്തിലെ നമ്പർ വൺ എന്ന് പറയുന്ന വംശം യഹൂദര്, രണ്ടാമത്തെ വംശം എന്ന് പറയുന്നത് ഗ്രീക്കുകാര്, രണ്ടുപേരും ആഗ്രഹിക്കുന്ന അടയാളവും വിജ്ഞാനവും. പക്ഷേ ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു എന്ന് പൗലോസ് ലീഗ വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ യഹൂദരുടെ അടയാളത്തിനും ഗ്രീക്കുകാരുടെ വിജ്ഞാനത്തിനും അപ്പുറം നിലനിൽക്കുന്ന ഒരേ ഒരു സത്യമെന്ന് പറയുക, ഏക സത്യദൈവമായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, എവിടെയാണ് തുടങ്ങേണ്ടത്? സ്കൂളുകൾ, ലോകത്തിലെ വിവിധ പുസ്തകങ്ങൾ, ലോകത്തിലെ വിവിധ മീഡിയകൾ, ലോകത്തിലെ എല്ലാ സാഹചര്യങ്ങളും ഈ ദൈവത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. സൃഷ്ടാവിനെതിരെ സൃഷ്ടിയുടെ വലിയ ശക്തമായ ആക്രമണം അഴിച്ചു വിട്ടപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇവിടെ സഭാമക്കളായ നമ്മൾ എന്താണ് ചെയ്യുക? ദൈവവചനവും സഭയുടെ പ്രാർത്ഥനകളും ചേർത്ത് വച്ചുകൊണ്ട് മുന്നോട്ടുള്ളൊരു യാത്ര ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഓർക്കുക, സഭ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുക മറ്റൊന്നുമല്ല, ഒരുമിച്ച് യുദ്ധം ചെയ്യുവാനും ഒരുമിച്ച് വിശ്വാസം ഏറ്റെടുക്കുവാനും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, 1 കൊരിന്ത്യൻസ് 1:18 ബൈബിള് പറയുന്നു,
നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ബോധ്യത്തമാണ്. പക്ഷെ രക്ഷയിലൂടെ നയിക്കുന്ന നമ്മൾക്ക് അത് ദൈവത്തിൻ്റെ രക്ഷാകരമായ ശക്തി അത്രയെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ദൈവം വെളിപ്പെടുത്താതെ ദൈവത്തെക്കുറിച്ച് നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ബൈബിൾ പോലും തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം, ആദിയിൽ ദൈവം എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ എക്സിസ്റ്റൻസോ തൻ്റെ ഐഡൻറ്റിറ്റിയോ എന്തെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ദൈവം പോലും ഇത് വെളിപ്പെടുത്താതെ ഇത് തുടങ്ങുമ്പോൾ ഓർക്കുക, ഈ ബുദ്ധിക്കതീതമാണ് ഈ കാര്യം. ഇത് എൻ്റെ ചിന്തകളിൽ, എൻ്റെ ബുദ്ധികളിൽ, എൻ്റെ കണക്കുകൂട്ടലുകളിൽ, ഞാൻ ചില വാക്യങ്ങളിൽ എഴുതി വെച്ചതുപോലെ വായിച്ചെറിഞ്ഞതുപോലെ കടന്നു പോകുമ്പോൾ അല്ലയോ ദൈവത്തിൻ്റെ യൗവനമേ. ഓർക്കുക, ദൈവം എന്നത് സത്യമാണ്. സയൻസിനോ ലോകത്തിലെ പുസ്തകങ്ങൾക്കോ ഇസങ്ങൾക്കോ ഏതെങ്കിലും തിയറികൾക്കോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറമാണ് ക്രിസ്തുവാകുന്ന സത്യം. അതുകൊണ്ട് തന്നെ ദൈവമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവനെ മൂഢ എന്നാണ് ബൈബിൾ വിളിക്കുക, ബോഷനെന്നാണ് പറയുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദ്യലെ, ഒരു മൂഢനാകാതെ ബോഷനാകാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഈ സമയം ഒരു ചിന്ത കടന്നു വരും, സയൻസ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, സയൻസ് വികസിച്ചു കഴിഞ്ഞു, സയൻസ് ലോകത്തിൻ്റെ മുകളോളം കടന്നുപോയി കഴിഞ്ഞു. പക്ഷേ ഓർക്കുക, എല്ലാ കാര്യങ്ങളിലും സയൻസ് ഏറ്റെടുക്കുന്നത് ശരിയെന്ന് കരുതരുത്. സഭയുടെ തീരുമാനങ്ങൾ, പ്രാർത്ഥനകൾ, സഭ ഏറ്റെടുക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമെങ്കിൽ അനുഗ്രഹം നമ്മളെ മൂടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഓർക്കുക, പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷമായ ലൂർദ്, പോർച്ചുഗൽ 80% ക്രിസ്തീയ രാജ്യമായിരുന്നു. ഇന്ന് അവിടെ കടന്നു വരുന്നത് 2% വ്യക്തികൾ മാത്രമാണ് വിശ്വാസത്തിൽ പ്രാക്ടീസിങ് കാത്തലിക് എന്ന് പറയുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, 92% ക്രിസ്ത്യൻസ് കടന്നുപോയ രാജ്യമാണ് പോളണ്ട് എന്ന് പറയുക. ഇന്ന് അവിടെയും ദൈവത്തോടുള്ള വിധേയത്വം മാറി ജനം അവിശ്വാസത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ എടുത്താൽ, യൂറോപ്പ് എടുത്താൽ, അമേരിക്ക എടുത്താൽ, വിശ്വാസ സംഹിതകൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു ഇതേതോ ഒരു സത്യം നമ്മുടെ മേൽ കടന്നു വന്നതാണെന്ന്. അല്ല, സാത്താൻ വളരെ വ്യക്തമായി ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ ജീവിതങ്ങളുടെ മേലും കടന്നു വരുമ്പോൾ ഈ നസ്രായൻ കരയുകയാണെന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, സൃഷ്ടാവായ യേശുക്രിസ്തു സൃഷ്ടിച്ച ഈ ഭൂമിയിൽ നിന്നുകൊണ്ട്, ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് അവൻ പറയുകയാണ് സൃഷ്ടാവായ ദൈവം ഇല്ല എന്ന്. കഴിഞ്ഞ നാളിൽ ഒരു നിരീശ്വരവാദിയായ ഒരു വ്യക്തി ഹോസ്പിറ്റലിലൂടെ കടന്നുപോയി. മന്നത്തോട് മല്ലടിക്കുന്ന സമയം ICU കോണിൽ വെച്ച് ഈ വ്യക്തി ഒരു വെജിറ്റബിൾ പോലായി. കോമാ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കുടുംബം വിളിച്ചു. അങ്ങനെ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൈതൊട്ട് പ്രാർത്ഥിക്കുന്ന സമയം അറിയാതെ ഈ വ്യക്തിയുടെ ചെവിയിൽ ഒരു വാക്കു പറഞ്ഞു, നസ്രായനായ യേശു നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനേ, മരണത്തിലൂടെ കടന്നു പോകുന്നവൻ, കോമാ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവൻ യേശു എന്ന് കേട്ടപ്പോഴേ അവനൊന്നും ഒന്ന് കണ്ണൊന്ന് ചിമ്മുന്നത് പോലെ ഒരു പ്രാവശ്യം ഒന്ന് അനങ്ങി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വൈദ്യലെ, എത്ര കോമാ സ്റ്റേജിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മളാണ് ചിന്തിക്കേണ്ടത് ദൈവമാരെന്ന്. പത്രോസിനോട് ദൈവം ചോദിച്ച ചോദ്യം ഇതാണ്, എന്നെക്കുറിച്ച് എന്താണ് പറയുക? ലോകം പറയുന്ന ചില വാക്കുകളെടുത്ത് പത്രോസ്ലിഹ പറഞ്ഞു, ജെറമ്യ എന്നും ഏലിയ എന്നും വലിയ പ്രവാചകൻ എന്നും പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാൽ പത്രോസേ നിനക്ക് ഞാൻ ആരാണ്? ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട സമയമായി. നിനക്ക് ഞാൻ ആരാണ്? ദൈവം എനിക്കാരാണ്? സയൻസാണോ വലുത്, അതോ ദൈവമോ? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, യെശയ്യ 40:22, ലോകം പരന്നതെന്ന് ലോകം വിധിയെഴുതിയ സമയം. ബൈബിൾ പറയുന്നു ലോകം ഉരുണ്ടതാണ് എന്ന്, ബൈബിളാണ് വ്യക്തമാക്കിയത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ലൂക്കായുടെ സുവിശേഷം 17:34 ഇവിടെ ബൈബിൾ പറയുന്നു രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അതോടൊപ്പം അടുത്ത വാക്യം പറയുന്നു രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ അവിടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ,
രണ്ടുപേർ കിടക്കയിലും രണ്ടുപേർ വയലിലും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇവിടെ ഒരു സാഹചര്യം ദൈവം വ്യക്തമാക്കുന്നു. രണ്ടുപേർ ഉറങ്ങുന്ന സമയം, രണ്ടുപേർ വയലിൽ എന്ന് വെച്ചാൽ രണ്ട് സമയ സാഹചര്യങ്ങൾ ലോകത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വെച്ചാൽ ഒരിടത്ത് ഇരുട്ടും ഒരിടത്ത് പ്രകാശവുമാണെന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. സമയങ്ങളും കാലങ്ങളും ഒക്കെ സയൻസിനെ ആസ്പദമാക്കി ബൈബിളാണ് ദൈവത്തിൻ്റെ തീരുമാനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സഭാമാതാവ് പറയുന്നത് പോലെ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവവചനത്തോട് ചേർത്ത് വെക്കുമെങ്കിൽ നമ്മുടെ ജീവിതം മാറി മറിയും. ഇന്ന് കാലഘട്ടത്തിൽ സയൻസിൻ്റെ വാക്കുകളെടുത്ത് ചില വ്യക്തികൾ പറയും ക്രിയേഷൻ ഇല്ല, ദൈവം സൃഷ്ടിച്ചതല്ല ഭൂമി എന്ന് പറയും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, എന്ത് കാര്യത്തിൻ്റെ പിന്നിലും ഒരു ശക്തി ഉണ്ടായേ മതിയാവുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു സൃഷ്ടാവ് ഉണ്ടായേ മതിയാവുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, ഒരു മുട്ട നിങ്ങൾ കാണുമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കോഴി ഉണ്ടായി എന്ന് കണ്ടേ മതിയാവുകയുള്ളൂ. ഇതുപോലെ ഒരു സൃഷ്ടിയുടെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് തിരിച്ചറിയുക. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ ലോകത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ തന്നിൽ തന്നെ കാരണമുള്ള, നിലനിൽക്കുവാൻ കാരണമുള്ള ഒരേ ഒരു സാഹചര്യമേ ഉള്ളൂ, അത് ദൈവമാ. മറ്റുള്ള എല്ലാ വ്യക്തിത്വങ്ങളും സാഹചര്യങ്ങളും ഒരു പുൽക്കൊടി പോലും ഈ ലോകത്ത് നിലനിൽക്കുവാൻ കാരണമാകുന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. പക്ഷേ തൻ്റെ തന്നെ സാഹചര്യത്തിൽ, തൻ്റെ തന്നെ എക്സിസ്റ്റൻസ് തന്നിൽ തന്നെ നിലനിൽക്കുന്ന ഒരാളെ ലോകത്തുള്ളൂ, അവൻ ദൈവമാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, ബിഗ് ബാങ് തിയറികളും അതുപോലെ എവല്യൂഷൻ തിയറികളും എൻ്റെ ജീവിതത്തിൽ സയൻസിനോട് ചേർത്ത് വെച്ച് ദൈവത്തിൽ നകന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവം സത്യമാണ്, ദൈവത്തിൻ്റെ തീരുമാനം മാത്രമാണ് ലോകത്തിൽ നമ്മുടെ അടിസ്ഥാനമെന്ന് എവല്യൂഷൻ തിയറി പറയുന്നു. ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തം പറയുന്നു, ഏതോ ഒരു കുരങ്ങ്, ഏതോ ഒരു ഗരുല മൂത്ത് മനുഷ്യനായി മാറിയ എവല്യൂഷനിസം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, രൂപപരിണാമം കടന്നു വരിക ഒരു സാഹചര്യത്തിലാണെങ്കിൽ ചോദ്യം മറ്റൊരു ശാസ്ത്രജ്ഞൻ തിരിച്ചു ചോദിച്ചു, അങ്ങനെയെങ്കിൽ മനുഷ്യനായ വ്യക്തിക്ക് വീണ്ടും എന്തേ പരിണാമമില്ലാതെ പോയത്? അതുകൊണ്ട് തന്നെ ആ തിയറി ഡിസ്കാർഡായി മാറിയതായി വ്യക്തമാക്കപ്പെട്ടു. അടുത്തൊരു തവണ ചോദ്യമുണ്ടായി, അങ്ങനെയെങ്കിൽ ബിഗ് ബാങ് തിയറി? അവരിങ്ങനെ പറഞ്ഞു, ന്യൂട്രോണും പ്രോട്ടോണും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ ഒരു മഹാവിസ്ഫോടനം ലോകത്തിന് സൃഷ്ടിക്ക് കാരണമായി എന്ന്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരേ, ബിഗ് ബാങ് തിയറി ഒന്ന് എടുത്തു നോക്കുക. ന്യൂട്രോണിൽ ലൈഫില്ല, പ്രോട്ടോണിൽ ലൈഫില്ല, ലൈഫില്ലാത്ത രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എങ്ങനെയാണ് ലൈഫ് ഉണ്ടാവുക എന്ന് വേറൊരു സയൻറ്റിസ്റ്റ് ചോദിച്ചപ്പോൾ ചോദ്യത്തിന് ഉത്തരമില്ല. ദൈവത്തിന് പ്രിയപ്പെട്ടവനേ, ഓർക്കുക, ഉൽപ്പത്തി 1:1 ബൈബിള് പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. യോഹന്നാൻ 1:3 ദൈവം പറയുന്നു, യേശു ക്രിസ്തു പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം സമസ്തവും സൃഷ്ടിച്ചു, തന്നെ കൂടാതെ ഒന്നും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇന്നത്തെ ദിവസം യോഹന്നാൻ 17:3 അകത്തേക്കൊന്ന് ഏറ്റെടുക്കാം. ബൈബിൾ പറയുന്നു, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ജ്ഞാനത്തിൻ്റെ തികവിൽ ഒരു അറിവിലേക്ക് നമ്മൾക്കൊന്ന് കടന്നു പോകാം. ഇതൊരു നിരീശ്വരവാദിയോടുള്ള വാക്കാകണമെന്നില്ല, ഇത് സഭയ്ക്ക് വേണ്ടിയുള്ളൊരു വാക്കാകാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, സഭയോടൊത്ത് ചേർന്ന് നിൽക്കാം, ചിന്തിക്കാം, സഭയ്ക്ക് വേണ്ടി നമുക്കൊരുമിക്കാം. നിങ്ങളുടെ ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിക്കുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്ന മൂഢരും ബോഷരുമായ മനുഷ്യരുടെ മുകളിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, മുറിവുണക്കിടുന്ന സ്നേഹം. മുറിവേറ്റ കൈകളാൽ കൃപയേകുമോ, കനിവിൻ തലോടലാൽ സുഖമാക്കുമോ, മുറിപ്പാടിൽ കണ്ടു നിൻ മുറിയാത്ത സ്നേഹം, ഉണക്കിടുന്ന സ്നേഹം.
ക്രൂശൻ നാശതൻ ശിലയാക്കി നീ തിരുത്തോളിൻ നോവുകൾ വരമാക്കി നീ മരക്രൂശൻ നാശതൻ ശിലയാക്കി നീ തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം തളർന്നാൽ താങ്ങുന്ന സ്നേഹം തിരുത്തോളിൽ കണ്ടു നിൻ തളരാത്ത സ്നേഹം തളർന്നാൽ താങ്ങുന്ന സ്നേഹം തിരുമുറി പാടുകൾ ചുണ്ടി ചിടുന്നു ക്രൂശിതനീശോയെ ആരാധിക്കുന്നു തിരുമുറി പാടുകൾ ചുണ്ടി ചിടുന്നു ക്രൂശിതനീശോയെ ആരാധിക്കുന്നു നിന്റെ തകർച്ചകളെ ഉയർച്ചകളാക്കുന്ന ദൈവം ഇത് യേശു. അവന്റെ ആണിപ്പഴുതുള്ള കരം നിന്നെ തൊട്ടുകഴിഞ്ഞു. ഇത് മരിച്ചുപോയ ഒരു മനുഷ്യനല്ല, മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാകുന്നു. ഇതാ ദൈവപുത്രൻ ആശ്വാസവും സ്നേഹവും നൽകി നിന്നെ ഏറ്റെടുക്കുന്നു. ഇനി നീ പഴയ വ്യക്തിയല്ല, നിന്റെ പ്രശ്നം ദൈവം ഏറ്റെടുക്കുന്നു. പൂർണമായ സൗഖ്യം അവൻ നൽകുന്നു. പ്രത്യാശയോടെ വ്യാപരിക്കുക. അവിശ്വാസിയാകാതെ ഒരു വിശ്വാസിയാകുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കൂദാശകളും സഭയോടും എൻ്റെ ഉള്ളിൽ ഒരു കലുഷിതമായ ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബുദ്ധിയെ വിചാരങ്ങളെ മലിനമാക്കുന്ന ഏതോ ഒരു ശക്തി നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. യോഹന്നാൻ 10:10 പറയുന്നു, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഒരു സെക്കൻഡ് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. മനസ്സിൻ്റെ അസ്വസ്ഥതകളെ, അവിശ്വാസത്തിൻ്റെ മേഖലകളെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ദൈവകാരുണ്യത്തിൽ ആശ്രയിക്കുമെങ്കിൽ, ഒന്ന് ശാന്തനാകുവാൻ കഴിയുമെങ്കിൽ, ദൈവം നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്തകളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുവാനാവും. ശാന്തനാകുക, ഞാൻ ദൈവമാണെന്നറിയുക, ഒന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു വെക്കാം. ദൈവത്തിൻ്റെ വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഒരു അവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർത്ത് വെച്ചുകൊണ്ട് ആമേൻ. നസറായനീശോ വരുന്നു, രക്ഷകനീശോ വരുന്നു, നിന്റെ രോഗശയ്യക്കരികെ ജീവന്റെ നാഥൻ വരുന്നു. വിശ്വാസ